ഓട്ടോ തൊഴിലാളി യൂണിയൻ STU പഞ്ചായത്ത് സമ്മേളനം തൃക്കരിപ്പൂരിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AJC ബഷീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. STU ഓട്ടോ തൊഴിലാളി യൂണിയൻ തൃക്കരിപ്പൂർ പഞ്ചായത്ത് സമ്മേളനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AJC ബഷീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എത്ര നോട്ടുകൾ, നിരോധിച്ച നോട്ടുകൾ രാജ്യത്തെ ബാങ്കുകളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് കൃത്യമായി ഇന്ത്യൻ പാർലമെന്റിനകത്ത് പോലും പറയാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഇപ്പോഴും ആ മേഖലയിൽ കച്ചവടം നടക്കുകയാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള BJP നേതാക്കന്മാർ, അവരുടെ ഇടയാളുകൾ, ഏജന്റുമാർ, അവർ ഇപ്പോഴും ഈ കാശുകൾ വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലക്കകത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവരെ ഈ പഴയ നോട്ടുകൾ പിടിച്ചു. കഴിഞ്ഞ ദിവസം, രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ മധുരയിൽ 50 ലക്ഷം പഴയ നോട്ട്, പഴയ 500 രൂപ നോട്ട് പിടിച്ചെടുത്തിരിക്കുന്നു. എന്താ ഇപ്പോഴും ഈ പഴയ നോട്ടുകളുടെ കണക്ക് കൃത്യമായി പറയാൻ പറ്റാത്തത്? ആ പഴയ നോട്ടുകളൊക്കെ ചെറിയ കാശിന് വാങ്ങിക്കൊണ്ട് മധുരയിലെ പിടുത്തക്കാരൻ പോലീസിനോട് പറഞ്ഞത് 50 ലക്ഷം രൂപ വാങ്ങിച്ചത് 5 ലക്ഷം പുതിയ നോട്ട് കൊടുത്തിട്ടാണ്. 50 ലക്ഷം പഴയ നോട്ട് കള്ളപ്പണം കയ്യിലുള്ള ഒരാൾക്ക് ബാങ്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ ഇരിക്കുമ്പോഴാണ് BJP MLA ഏജന്റ് പോയി പറയുന്നത് 5 ലക്ഷം തരാം, 50 ലക്ഷം തരുമോ? മധുരയിലെ ഏജന്റിന് 50 ലക്ഷം കൊടുക്കുകയാണ് പഴയ നോട്ട്, പകരം പുതിയ 5 ലക്ഷം കൊടുക്കുന്നു. 2000 പുതിയ 5 ലക്ഷം രൂപ കൊടുക്കും. സിറാജ് പേരാവൂർ മുഖ്യപ്രഭാഷണം നടത്തി. സി ഹംസ അധ്യക്ഷനായിരുന്നു. AG അമീർ ഹാജി, ശംസീർ മണിയനോടി, ശംസുദ്ദീൻ IT, VK ബാബ, അഡ്വക്കേറ്റ് MDP കരീം, സത്വാർ വടക്കുംപാട് തുടങ്ങിയവർ സംസാരിച്ചു. കലാപരിപാടികളുടെ ഉദ്ഘാടനം ജില്ലാ ലീഗ് പ്രസിഡന്റ് MC കമറുദ്ദീൻ നിർവഹിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി വിളംബര ജാഥ, തങ്കിങ് ഹോസ്പിറ്റലിലെ രോഗികൾക്ക് ഭക്ഷണ വിതരണം, ക്ഷേമനിധി ക്ലാസ് എന്നിവയും സംഘടിപ്പിച്ചിരുന്നു.